താനും തന്റെ മറ്റവന്മാരും കൂടി വിറച്ചുകൊണ്ട് എന്റെ കാൽ ചുവട്ടിൽ കൊണ്ടുവന്ന് വയ്ക്കും. എഴുതിയെടുത്തതും എണ്ണി വാങ്ങിയതും എല്ലാം. അല്ലെങ്കിൽ ഈ തൊപ്പി തെറിപ്പിക്കും ഞാൻ. മേഘൻ സാർ, പ്ലീസ്, നിങ്ങൾ ബാക്കിയുള്ളവരുടെ കാര്യം വിട്ടേക്ക്. എനിക്കൊരല്പസമയം താ, ഞാൻ ഉണ്ടാക്കി തരാം ഇതിനൊരു പോംവഴി. തന്റെ ആരാധനാ പുരുഷനായിരുന്ന ഹൈദരലി സാറ് മറിച്ചിട്ട് മറിയാത്ത എന്ത് മലയാണോ ഇനി താനായിട്ട് മറിക്കാൻ പോകുന്നത്? എനിക്കറിയാം എന്താ ചെയ്യേണ്ടതെന്നും എവിടെയാ അന്വേഷിക്കേണ്ടതെന്നും. Within 24 hours, അതിനകം ഞാൻ ഇതിനകത്തൊരു തീരുമാനം ഉണ്ടാക്കിയിരിക്കും. അമ്മയാണ് സത്യം. സാർ എന്നെ വിശ്വസിക്കണം, പ്ലീസ്. വേണ്ട വേണ്ട, ഇനി അധിക പ്രസംഗമൊന്നും വേണ്ട. പ്രവർത്തിച്ച് കാണിക്കാൻ കഴിയണം. പറ്റുമോ നിങ്ങൾക്ക്? പറ്റും സാർ, തീർച്ചയായും. പക്ഷേ എന്നെ വിശ്വസിക്കണം, സപ്പോർട്ട് ചെയ്യണം എല്ലാ അർത്ഥത്തിലും. എന്താടോ, തനിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഒന്നുമില്ല. പറയാനുണ്ടെങ്കി അങ്ങ് പറയാൻ മണിച്ച. തൃപ്പങ്ങോട്ടെ മഹാരാജാവ് മുഖതാവ് കൊണ്ട് ചോദിച്ചതല്ലേ. എന്നാ DYSP സാർ ചെല്ലാൻ നോക്ക്, എല്ലാം ശരിയാക്കിയിട്ടേ ഇനി എന്റെ മുന്നിൽ വന്ന് നിൽക്കാവൂ. ഇല്ലെങ്കിൽ നിങ്ങളുടെ ഈ പദവിയും തൊപ്പിയൊന്നും നോക്കില്ല ഞാൻ. കാല് പൊക്കി ചവിട്ട് ഞാൻ. താനെന്താടോ, ആരെങ്കിലും പുറത്തു നിന്ന് വന്ന കൈയും കലാശവും കഥകളിയായിട്ട് ഇറങ്ങുന്നത്? തലയ്ക്ക് വല്ല കുഴപ്പമുണ്ടോ? മണിച്ച നല്ല കുഴപ്പം നിനക്ക മേഘനാഥാ. അത് പറയാനും തിരുത്താനുമാ മണിച്ചനും ഞാനും ഒക്കെ ശ്രമിക്കുന്നത്. അത് മനസ്സിലാക്കാതെ വിഡ്ഢിവേഷം കിട്ടാൻ വീണ്ടും ഇറങ്ങിയിരിക്കുന്നത് നീയാ. മനസ്സിലായില്ല. പറഞ്ഞു കൊടുക്കും മണിച്ച, നീ എന്തായിരുന്നു പറയാൻ ശ്രമിച്ചതെന്ന്. എന്താടോ താൻ എഴുന്നള്ളിക്കാൻ വന്നത്? പറഞ്ഞു തൊലക്കങ്ങോട്ട്. DYSP സാറിനെ വിശ്വസിക്കല്ല സാർ. കാര്യമെന്താ? വർഷം കുറേയായിട്ട് അയാള് സാറിന്റെ തോള ചാരിച്ചാൽ നടക്കല്ലേ, ഒരുമാതിരി ചോര ഓടിക്കുന്ന വർഗങ്ങളെ പോലെ. പണമായിട്ടും മദ്യമായിട്ടും ആഹാരമായിട്ടും എന്ത് മാത്രം ഊറ്റിട്ടുണ്ട്. എന്നിട്ട് എന്തെങ്കിലും ഒരു പ്രയോജനം ഉണ്ടായിട്ടുണ്ടോ ഇതുവരെ? ഒരിക്കലും ഇല്ല, ഒരിക്കലും. ആ രാധയെ കണ്ടുപിടിക്കാൻ ഇയാളെ കൊണ്ട് ഒരിക്കലും കഴിയൂല സാർ. ആ പേരിലും സാറിന്റെ കുറച്ച് കാശ് പോയി കിട്ടും, അത്രേ ഉള്ളൂ. സമ്പാദിച്ചു വെച്ചിരിക്കുന്ന എല്ലാം ധൂർത്തടിച്ച് തീർക്കാൻ ഒരു വഴിയായില്ലേ മണിച്ച? ഭൂലോകത്തൊന്നും ഇല്ലാത്തൊരു അപ്സരസ് രാധ. അവളുടെ മുടിനാര് പൊന്നിലും കണ്ണുനീര് പവിഴത്തിലും ചിരി പുഷ്യരാഗത്തിലും തീർത്തിരിക്കുന്നതല്ലേ ലക്ഷങ്ങൾ വാരിയെറിഞ്ഞ് കണ്ടുപിടിക്കാൻ.